ഹായ് നമസ്കാരം. എക്സഞ്ചോറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളായി ഇപ്പം നിൽക്കുന്നത് മുമ്പുള്ള ബ്ലോക്ക് ടൂവിൽ ഒരു കോഴിക്കോട് ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലാണ്. അതായത് ടാക്സിക്കാർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫുഡ് അല്ലേ, നല്ല ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. പിന്നെ അത് മാത്രമല്ല, ഇത് മുമ്പുള്ള ബ്ലോക്ക് ടൂവിലാണ്, ന്യൂ ഇന്ത്യ റെസ്റ്റോറൻറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷം നമുക്ക് കാണാം. അപ്പം നമുക്ക് കാണാം. അപ്പം മടക്കേണ്ട, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് എടുത്ത് ചോദിച്ചിട്ട് അറിയാം. ഓക്കെ ചേട്ടാ, ഇവിടെ എന്തൊക്കെ ഫുഡാണ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? മോസ്റ്റ്ലി നമുക്ക് ബിരിയാണി ഐറ്റംസ് എല്ലാം ഉണ്ട്. ചിക്കൻ, ബീഫ്, മട്ടൺ, ഫിഷ്. ഇപ്പം നമ്മുടെ ബിരിയാണി, ഇവിടുത്തെ ബിരിയാണി സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇലയിലാണ്, വാഴ ഇലയിലാണ്. അതെന്ന് വെച്ചാൽ നമുക്കൊരു പ്രത്യേകിച്ച് എന്താ പറയണ്ടേ, നമ്മുടെ നാട്ടിലൊരു ബിരിയാണി ഊണ് കഴിക്കുന്ന ഒരു ഫീൽ, ആ ഒരു ഫീലാണ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ ഒരു ഇപ്പം നമ്മൾ സപ്പോസ് പൊതു പാഴ്സൽ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് പൊതി ബിരിയാണി പൊതിഞ്ഞാണ്. അപ്പോൾ നമുക്കൊരു പൊതിച്ചോറ് അല്ലെങ്കിൽ പൊതി ബിരിയാണി എന്നൊരു ഫീലാണ് കേട്ടത്. ഇതെങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? റേറ്റ് വരുന്നത് ചിക്കൻ ബിരിയാണി 1.250, ബീഫ് ബിരിയാണി 1.500, മട്ടൺ ബിരിയാണി റേറ്റ് ഡിപ്പെൻഡ് ചെയ്യും, ഫിഷ് ബിരിയാണി റേറ്റ് ഡിപ്പെൻഡ് ചെയ്ത്. ഹോം ഡെലിവറി ഉണ്ടോ? ഹോം ഡെലിവറി ഉണ്ട്, ഫ്രീ ഡെലിവറിയാണ്. ഫ്രീ ഡെലിവറി ബൾക്ക് ഓർഡറൊക്കെയാണ് നമുക്ക് എത്തുന്നത്. നമ്മൾ ചെമ്പിൽ കൊടുക്കുന്നു, ഇത്ര വേണം ചെയ്തു തരും. ചെയ്തു തരും. ഓക്കെ. അപ്പോൾ ചേട്ടാ, ഇത് മാപ്പുള്ള ബ്ലോക്ക് ടൂവിലല്ലേ? മാപ്പുള്ള ബ്ലോക്ക് ടു, സ്ട്രീറ്റ് നമ്പർ 215, സ്ട്രീറ്റ് നമ്പർ 215. ഇത് വേറെ ബ്രാഞ്ച് ഉണ്ടോ? നമുക്ക് വേറെ ബ്രാഞ്ച് ഇല്ല. ഓക്കെ ഡാ, താങ്ക് യു. ദം ചിക്കൻ ബിരിയാണി കോഴിക്കോട് 750 വിൽസേ ഉള്ളൂ. ഇങ്ങനെ വാങ്ങണമെങ്കിൽ അതെ, ഈ മോഡലാണെങ്കിൽ 750 വിൽസേ ഉള്ളൂ. പിന്നെ ചിക്കൻ ബിരിയാണി 1.5 കെ.ഡി ഇലക്കകത്ത്. ഓക്കെ, അത് ദം ആണ്. ഇതാണ് ഫിഷ്, ഫിഷിന് 1.5 കെ.ഡി കേട്ടോ. ഓക്കെ, ഫിഷ്. ഇത് ബീഫാണ്, കോഴിക്കോടൻ ബീഫ് ബിരിയാണി 1.5 കെ.ഡി. മട്ടൺ ബിരിയാണി നല്ല അടിപൊളി നാടൻ മട്ടനാണ്, 1.75 കെ.ഡി, അതും ഇലക്കകത്ത് കേട്ടോ. പാഴ്സല് ബാക്കി കഴിച്ച ശേഷമാണ് പറയാം. സുഹൃത്തുക്കളെ ഇപ്പോൾ കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം. കാരണം ഇതിൻ്റെ ആളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കഴിച്ചിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളും. സുഹൃത്തുക്കളെ, ഇതാ ഐക്കൂറ ഫിഷ് ബിരിയാണിയാണിത്. കഴിച്ചിട്ട് എങ്ങനെയാണ് അഭിപ്രായം പറ? ആ തടിക്കോ. ഇത് ചിക്കൻ ബിരിയാണി അല്ലേ? ചിക്കൻ ബിരിയാണി പൊതി. ചിക്കൻ ബിരിയാണി പൊതി. ഇതെല്ലാം ഫ്രീ ഡെലിവറി അല്ലേ? ഏത് പരിധി ഉണ്ടോ? ഏതെങ്കിലും സ്ഥലപരിധി? സഭാസ്ഥലം മുതൽ പാഹയിൽ വരെ ഡെലിവറി ഉണ്ട്. നമ്മുടെ ഇവരുടെ സ്പെഷ്യൽ അച്ചാറാണോ? ബീട്രൂട്ട് അച്ചാർ. ബീട്രൂട്ട് അച്ചാർ. ഈ ഫിഷ് എന്ന് പറഞ്ഞാൽ എണ്ണയ്ക്കകത്ത് പൊരിക്കുന്നല്ല, കല്ലേ പൊരിക്കുന്ന കേട്ടോ. കല്ലേ പൊരിക്കുന്നത്? കല്ലേതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം പറ? പറയാനൊന്നുമില്ല, സംഭവം അടിപൊളിയാണ്. ബിരിയാണി അല്ലേ ഇടയ്ക്കകത്തുള്ള ബിരിയാണി? സൂപ്പർ. ഉപ്പെല്ലാം കറക്റ്റ് അല്ലേ? എല്ലാം കറക്റ്റ് ആയിരുന്നു. സ്ഥലം മറക്കണ്ട, മെഹബുള്ള ബ്ലോക്ക് 2, സ്ട്രീറ്റ് 215. ഈ ഇതിൻ്റെ ഓയിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഓയിലിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ ഓയിൽ തൊടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത്? അച്ചാറിന്റെ കളർ വേറൊന്നുമില്ല. പിന്നെ ഞാൻ കഷ്ടമാണ് അത്രയുള്ളത്. ഫുഡ് സൂപ്പർ ആയിരുന്നു, അടിപൊളിയാണ്. അപ്പം മറക്കണ്ട, അപ്പൊ മുഹബുള്ള ബ്ലോക്ക് 2, സ്ട്രീറ്റ് 215. അപ്പൊ എല്ലാരും വരിക, കോഴിക്കോടൻ ബിരിയാണി. അപ്പൊ നമ്പറും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയുള്ള സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ ഫേസ്ബുക്ക് ആണെങ്കിൽ യൂട്യൂബ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.